ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ക്ലീനിങ് വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. മോർണിംഗ് ക്ലീനിങ് റൊട്ടീനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടൈമിലാണ് കിച്ചണിലേക്ക് വരാറട്ടോ. അപ്പോൾ തലേന്ന് തന്നെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കിടക്കാറ്. എത്ര നേരം കഴുകിയാലും നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം, പാത്രങ്ങളൊക്കെ കഴുകിയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ കിടക്കാറ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ എനിക്ക് നിർബന്ധമാണ്. ഞാനത് കുടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാറ്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ടീ പൗഡർ മസാല ടീ ആണ് കേട്ടോ ഇത്. ഇപ്പോഴും ഇതെല്ലാം കുടിക്കാറ്, ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇതാണ് കേട്ടോ. ഇപ്പോൾ വയനാട്ടിൽ പോയി വരുമ്പോൾ ഈ ഒരു ബോട്ടിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി, പക്ഷേ ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ കുടിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാതും ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ദോശയാണ് തയ്യാറാക്കാൻ പോണത്. പക്ഷേ ഇപ്പോൾ തന്നെ ദോശ തയ്യാറാക്കുന്നില്ല കേട്ടോ. ദോശ ആകുമ്പോൾ കുട്ടികളൊക്കെ എണീറ്റിട്ട് അവർക്ക് ചൂട് കൊടുക്കുന്നത് തയ്യാറാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ദോശ ഇപ്പോൾ തന്നെ ഞാൻ തയ്യാറാക്കി വെക്കാറില്ല. അപ്പോൾ അതിനുള്ള കറികളാണ് ഫസ്റ്റ് ഞാൻ തയ്യാറാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കടലക്കറിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടൊന്നല്ല കേട്ടോ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് തേങ്ങ ഒഴിച്ചിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കടലക്കറിയിൽ തേങ്ങ എല്ലാം ഒഴിച്ചതിന് ശേഷം, തേങ്ങ അരച്ചതെല്ലാം ഒഴിച്ചതിന് ശേഷം ഇവിടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോവാറ് അലക്കാനാണ് കേട്ടോ. അപ്പോൾ നോർമൽ വാഷാണ്, വാഷിംഗ് മെഷീൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ. വയ്യാതൊക്കെ തോന്നുമ്പോൾ മാത്രമാണ്. അപ്പം ഞാൻ അലക്കാൻ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ നമ്മുടെ അയലിൽ ഇങ്ങനെ നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോണ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡോർ പ്ലാന്റിനെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒഴിക്കാറില്ല, രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെയർകേസിൻ്റെ അവിടെ ഒരു 4 എണ്ണമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 ഇങ്ങനെ ചെടിച്ചട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം ഞാനിനി കുട്ടികളൊന്ന് വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് അമ്മനെ വിളിക്കാൻ പോവുകയാണ്. അവൻ്റെ മദ്രസത്തെ ക്ലാസ് രാവിലെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇന്ന് സത്യം പറഞ്ഞ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ, 7:30 ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ 7 മണിക്കൊക്കെ ഞാൻ വിളിക്കാറ് അവനെ. അപ്പോൾ അവനെ ഉണർത്തിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനിയുള്ളതൊക്കെ. അപ്പോൾ ഇവനെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കൂടെ ഞാൻ ഇരിക്കാറാണ് കേട്ടോ. അവൻ്റെ ക്ലാസ് കഴിയുന്നത് വരെ അവൻ്റെ കൂടെ ഇരിക്കും. അതുവരെ എനിക്ക് ഒരു പണി നടക്കില്ല. അപ്പോൾ ഇവനെ വേഗം ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ക്ലാസ് കണ്ടിട്ട് കാണാം. അങ്ങനെ അവൻ്റെ ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഇടയിൽ അയാനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ബ്രഷെല്ലാം ചെയ്യിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. കാരണം അവൻ്റെ ക്ലാസ് കാണാൻ ഈ ഒരു മൊബൈലായ കാരണം അവനെ നീക്കുന്നതും ക്ലാസ് കാണുന്നതും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മൊബൈൽ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്യാറും ക്ലാസ് എല്ലാം കാണാറും എല്ലാം ഈ ഒരു മൊബൈൽ വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഞാൻ അവർക്ക് ദോശ തയ്യാറാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ദോശ ആകുമ്പോൾ എപ്പോഴും ചൂട് കൊടുക്കുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണ് കേട്ടോ പതിവ്. അങ്ങനെ കഴിക്കുമ്പോൾ ആണെങ്കിൽ അവർ പിന്നെയും ഒരു നല്ല ടേസ്റ്റിൽ അവർ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കി കൊടുക്കട്ടെ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്യണ പണികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ അടുക്കളയിലത്തെ പണികളുണ്ട് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കിച്ചണിൽ എന്താണ് സിങ്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കഴുകാറ്. അപ്പോൾ ഞാൻ നമ്മളെ വെണ്ണൂറും പിന്നെ എക്സോഡ അതും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ കഴുകാറ്. അങ്ങനെയൊക്കെയാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല കളറായിട്ടിരിക്കും. അപ്പോൾ അതേപോലെയാണ് ഞാൻ ചെയ്യാറ്. നമ്മളെ വെണ്ണൂറുണ്ടല്ലോ, അതും പിന്നെ എക്സോ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കഴുകിയെടുക്കാറ്. അപ്പോൾ വർക്ക് ഏരിയ അങ്ങനെ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വർക്ക് ഏരിയയിലത്തെ നമ്മുടെ ഇവിടെ പാത്രം കഴിയുമ്പോൾ സിങ്കിൻ്റെ അവിടെ ടൈലിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മുടെ ടാപ്പിൻ്റെ മുകളിലായിട്ട് തന്നെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അവിടെ വെക്കും. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഈ ഒരു കൊട്ടയിലാക്കി വെക്കാറാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലത്തെ വർക്ക് ഏരിയയിലത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ കിച്ചണിലേക്കാണ്. ഞാനിങ്ങനെ ഓർഡറിലാണ് കേട്ടോ പോവാറ്. ഒരേ പോലെയാണ് എല്ലാ ദിവസവും, ഇതേപോലെ തന്നെയാണ്. അങ്ങനെ കിച്ചണിലേക്ക് വന്നു വർക്ക് ഏരിയയിലത്തൊക്കെ കഴിഞ്ഞപ്പോൾ, അപ്പോൾ അമ്മനും ഇവിടെ അവൻ്റെ ഒരു മീനിനെ ഇട്ടിട്ടുണ്ട് ഒരു ഇതിൽ.
ഗപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് എൻ്റെ ഒരു താല്പര്യമാണ് ഇത്. അപ്പോൾ അടുക്കളയിൽ ആ ഇതിൽ അവിടെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ അയാൻ വന്നിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ എൻ്റെ കണ്ണുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അമ്മനിവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് നല്ല ധൃതിയിലെല്ലാം അവിടെ പണികളെല്ലാം വേഗം ഒരുക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലാബൊക്കെ കഴുകാറ് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴുകാറ്. ഷാമ്പൊക്കെ ജസ്റ്റ് ആക്കിയിട്ട് നന്നായി ഒരച്ച് കഴുകാറാണ്. അതിനുശേഷം പിന്നെ സിങ്കൊക്കെ കഴുകി പൈപ്പിൻ്റെ ആ ടാപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം കേട്ടോ. കാരണം 10:30 അവൻ്റെ അടുത്ത ക്ലാസ് സ്കൂളിലത്തെ ക്ലാസ് ഉണ്ടാവും. അപ്പോഴും അവൻ്റെ കൂടെ ഇരിക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാറാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അത് ഗ്ലാസ്സായ കാരണം നല്ല ഒരളായിട്ടൊന്നും കഴുകാറില്ല. കാരണം ഒരളായിട്ടൊക്കെ നന്നായി തേക്കുമ്പോൾ ഒക്കെ സ്ക്രാച്ച് വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സ്പോഞ്ചൊക്കെ ഉള്ളൊരു ഐറ്റംസായിട്ട് ഈ ഷാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് പിന്നെ ഒന്ന് നന്നായി തുടച്ചെടുക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ സ്റ്റൗ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളേൻ്റെ താഴെയായിട്ട് കബേർഡ് ഉണ്ട്. അപ്പോൾ ആ കബേർഡൊക്കെ ഒന്ന് വേഗം തുടച്ച് എടുക്കുകയാണ്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഫസ്റ്റ് ഞാൻ കിച്ചണട്ടോ ക്ലീൻ ചെയ്യുക. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പാത്രങ്ങൾ എപ്പോഴും നമ്മൾ കൂട്ടിയിടാതെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഭാരമായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കഴുകിയെടുത്താൽ മതി. എല്ലാം കൂടെ അങ്ങനെ കൂട്ടിയിടുകയാണെങ്കിൽ പിന്നെ അത് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഉള്ള പാത്രങ്ങൾ പെട്ടെന്ന് കഴുകിയെടുക്കാറാണ്. അതിനുശേഷം ഇവിടെ ചെറിയൊരു സ്ലാബ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഷാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുകയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഡൈനിങ് ടേബിൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഷാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകലാണ്. ഒരു സൈഡിൽ ബെഞ്ചും ഒരു സൈഡിൽ രണ്ട് സ്റ്റൂളും ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതേപോലെ നന്നായി കഴുകി തുടച്ച് എടുക്കാറുണ്ട്. കാരണം കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ആകെ മൊത്തം ഡേർട്ടി ആയിട്ട് ഇരിക്കാറാണ്. അപ്പോൾ എല്ലാം ഒരേ ഇതിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാറുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇൻഡോർ പ്ലാന്റ് അതിൻ്റെ മുകളിൽ വെക്കാറുണ്ട്. ഇൻഡോർ പ്ലാന്റും അതേമാതിരി ഡൈനിങ് ടേബിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റും കേട്ടോ. അതിനുശേഷം പിന്നെ വാഷ് ബേസ് കഴുകുക. അതാണ് എൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു ഞാൻ എങ്ങനെയാണ് ചിട്ടയായിട്ട് ദിവസം കൊണ്ടുപോവാറ് അതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇങ്ങനത്തെ എല്ലാം പണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ശരിയാക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ ബെഡ്റൂമിലേക്കാണ് വരാറ്. ബെഡ്റൂമൊക്കെ നന്നായിട്ട് കുട്ടി വിരിക്കാറാണ് കേട്ടോ. കുട്ടികളൊക്കെ ചാടി കളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞിട്ട് ആകെ അലങ്കോലം ആയിരിക്കും രാവിലെ. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ നല്ല രീതിയിൽ മടക്കി വെച്ച് പിന്നെ അവിടെ ഉള്ള വല്ല കച്ചറ അങ്ങനെ വല്ല ഉണ്ടെങ്കിലൊക്കെ പെറുക്കി അടിച്ചു വാരിയിട്ട് ഇടുമ്പോഴാണല്ലേ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. ബെഡ്റൂം എപ്പോഴും നല്ല രീതിയിൽ വിരിച്ചിട്ട് കാണുമ്പോഴാണ്. എനിക്കല്ല, എല്ലാവർക്കും പേഴ്സണലി അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു റൂമത്തെ എല്ലാം നീറ്റാക്കിയതിൻ്റെ ശേഷം അടുത്ത റൂമിൽ വന്നിട്ടോ. അപ്പോൾ അടുത്ത റൂമിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. കുട്ടികളെല്ലാം ഇടത്തും എല്ലാം കച്ചറി ആക്കൂട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് മെറിയലും ഇതാക്കലൊക്കെ ടോയ്സൊക്കെ നിലത്ത് വിതറി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ലൊരു പണിയായിരിക്കും കേട്ടോ. എല്ലാം ഞാൻ ധൃതിയിൽ ചെയ്യാറാണ്. അപ്പോൾ ആ കാണുന്ന കവറിലേക്ക് ഇതെല്ലാം പെറുക്കിയിടണം കേട്ടോ. എല്ലാം വലിച്ചു വാരിട്ട് അങ്ങനെ പോയിരിക്കുകയാണ്. പിന്നെ അമ്മൻ്റെ ഡ്രസ്സ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അലമാറ വർക്കൊക്കെ ഇനി ബെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ട് റെഡിയാക്കി വെക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ച് ഒതുക്കി ഒന്ന് ഇട്ടതിന് ശേഷം എല്ലാം അങ്ങ് വെച്ചു. എന്നിട്ട് ഇവിടെ എല്ലാം അടിച്ചു വാരി നീറ്റാക്കിയിട്ട് ഈ ഒരു റൂമിൻ്റെ ഇതും അങ്ങനെ കഴിഞ്ഞു. ഇനിയാണ് ഞാൻ ഹാളിലേക്ക് പോവാറ് കേട്ടോ.
ഹാളിൽ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ ഞാൻ ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റാണ്. പിന്നെ ഇവിടെ സെറ്റിയിൽ പിന്നെ പറയുക വേണ്ട കേട്ടോ, കുട്ടികൾ മൊത്തം ചാടി കളിക്കുക ഈ സെറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയൊക്കെ വല്ലതിങ്ങനെ കാട്ടി കൂട്ടാറാണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഒന്ന് ഇതിന്ന് റിമൂവ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ കടയിൽ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് കിട്ടും, കവറൊക്കെ കിട്ടും. ഞാൻ ഇവിടെ ഉള്ളതായിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചെറിയ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം ഒന്നിങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കവറൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സെറ്റൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും ചെയ്യും. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് എടുത്താലും മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇവിടെ എല്ലാ ടോയ്സും വലിച്ചെറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു എല്ലാം പെറുക്കിയെടുക്കും ഫസ്റ്റ്. അതിൻ്റെ ശേഷമാണ് ഞാൻ അടിച്ചു വാരാറ്. അങ്ങനെ എല്ലാം ഒന്ന് അടിച്ചു വാരി സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ എല്ലാ ഭാഗം നന്നായി പെറുക്കിയെടുത്ത് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും നന്നായി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ആണെങ്കിൽ തുടക്കാൻ പിന്നെ നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തുടച്ച് പോവാം. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ തുടക്കുമ്പോൾ ഞാൻ ഡെറ്റോളാണ് യൂസ് ചെയ്യാറ്. ഡെറ്റോൾ ഇതേപോലെ മൂടിയിൽ കുറച്ചാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി കലക്കിയതിന് ശേഷം അങ്ങനെ തുടച്ചെടുക്കാറാണ്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും തുടച്ചെടുത്തിട്ടുണ്ട്. തുടച്ച ഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിന് ശേഷം ഞാൻ റീഫ്രഷ് അടിക്കാറാണ് കേട്ടോ. എന്താ ഹാളിലും റൂമിലും ഡൈനിങ് ടേബിളിലും എല്ലായിടത്തും ഒന്ന് റീഫ്രഷ് അടിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡോർ പ്ലാന്റൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിട്ടു നമ്മളെ മനസ്സിനനുസരിച്ചിട്ടുള്ള ഇതിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ മാറ്റാറുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ ചെയ്യാറ്. ഞാൻ എൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ ദിവസത്തെ മോർണിംഗ് റൊട്ടീൻ ഇതേപോലെയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കാറ്. ഞാനൊരു 10:30 ഓൾമോസ്റ്റ് എല്ലാം കഴിക്കാൻ നോക്കാറുണ്ട്. കാരണം പിന്നെ അവൻ്റെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും കേട്ടോ സ്കൂളിലത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം അതുവരെ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.